ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നമുക്ക് പ്രത്യേകിച്ചിട്ട് ചെറുകിട നാടൻ ഹോട്ടലിൽ കിട്ടുന്ന ടൈപ്പ് മീൻ കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി മീൻ കറിയാണിത്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡീറ്റെയിൽസ് ഒന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യുക. ഹോട്ടൽ സ്റ്റൈലുള്ള ഈ സ്പെഷ്യൽ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. കറിയിലേക്ക് വേണ്ട പുളി ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ മീൻ കറിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കറി ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 വലുപ്പത്തിലുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തതും 4 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാതെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമുക്കിത് പിന്നീട് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇതിൻ്റെയൊക്കെ റോ ഫ്ലേവർ മാറുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ നിന്ന് വേവിക്കുക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോവും, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത ശേഷം മസാല ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് മസാല നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. 1 30 സെക്കൻഡ് സമയം മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 3 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്തിളക്കുക. 1/2 മിനിറ്റ് സമയം കൂടി എല്ലാം ഒന്ന് ഡ്രൈ ആക്കിയെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാല നല്ല രീതിയിൽ ഡ്രൈ ആയാലേ കറിക്ക് അതിൻ്റെ കറക്റ്റ് കളറും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. പാൻ ചൂടായതുകൊണ്ട് മസാല ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് മാറ്റി വെക്കാം. ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടിപ്പോരുത്, കൂടിക്കഴിഞ്ഞാൽ ശരിക്കും അരഞ്ഞ് കിട്ടില്ല. ഇനി ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. തേങ്ങ മാക്സിമം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഈ കറി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ ആദ്യമൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി വളരെ പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതേ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതും 4-5 കറിവേപ്പിലയും കൂടെ തന്നെ 1 മീഡിയം സൈസ് തക്കാളി ചെറിയ പീസുകളാക്കിയതും ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് സമയം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരുന്നവരെ വേവിക്കുക. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. പുളി ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളി നിങ്ങൾക്ക് വാളം പുളിയോ അല്ലെങ്കിൽ കുടം പുളിയോ ഏത് പുളി വേണമെങ്കിലും എടുക്കാം. കൂടെ തന്നെ നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള മസാല കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വേവിക്കുക. നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം 1-5 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസുള്ള 2 അയലെടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാം ഉണ്ട്. ഈ കറിക്ക് അയല പരമാവധി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. മീൻ അയല തന്നെ വേണമെന്നില്ല,
ഏത് മീൻ വെച്ചിട്ടും ഈ കറി ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം വരെ വേവിക്കുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഈ സമയത്ത് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി വേവിക്കുക. ഇതിപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ വറവിട്ട് ചേർക്കുന്നില്ല, പകരം കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 അല്ലി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെക്കുക. നമ്മൾ ചേർത്ത വെളിച്ചെണ്ണൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലൻ്റെയൊക്കെ ആ ഫ്ലേവർ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻ കറിയൊക്കെ എപ്പോഴും കുറച്ച് കൂടുതൽ സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക, എന്നാലായിരിക്കും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ രീതിയിൽ മീൻ കറി നിങ്ങൾ മുമ്പ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.